തൃശൂർ അരിമ്പൂർ പഞ്ചായത്തിലെ ചാലാടിപ്പഴം കോൾ പാടശേഖരത്തിന് സബ്മേഴ്സിബിൾ പമ്പില്ലാത്തത് കൃഷി ഇറക്കാൻ കാലതാമസം നേരിടുന്നതായി പരാതി. മറ്റെല്ലാ പാടശേഖരങ്ങൾക്കും സബ്മേഴ്സിബിൾ പമ്പ് സെറ്റ് ലഭിച്ചപ്പോൾ ചാലാടിപ്പഴം കോൾ പാടശേഖരത്തെ അവഗണിച്ചതായും ആക്ഷേപം. ജില്ലയിലെ ഏറ്റവും വലിയ പാടശേഖരങ്ങളിൽ നാലാമത്തെ പാടശേഖരമാണിത്. 850 ഏക്കർ വിസ്തൃതിയാണ് പാടശേഖരത്തിനുള്ളത്. ഒന്നാം മേഖലയിൽ കൃഷിയിറക്കേണ്ട ചാലാടിയിൽ ഓഗസ്റ്റ് 1 പമ്പിംഗ് ആരംഭിച്ചുവെങ്കിലും ഇതുവരെ വെള്ളം വറ്റിക്കാൻ കഴിഞ്ഞിട്ടില്ല. കനാലിൽ കുളവാഴയും മറ്റും നിറഞ്ഞുകിടക്കുമ്പോൾ പെട്ടിയും പറയും ഉപയോഗിച്ചുള്ള പരമ്പരാഗത രീതിയിലുള്ള വെള്ളം വറ്റിക്കൽ അപ്രായോഗികമാണെന്ന് കർഷകർ പറയുന്നു. പഞ്ചായത്തിലെ എല്ലാ പാടശേഖരങ്ങൾക്കും സബ്മേഴ്സിബിൾ പമ്പ് സെറ്റ് ലഭിച്ചപ്പോൾ ചാലാടി പഴംകോൾ പാടശേഖരം മാത്രം അവഗണിക്കപ്പെട്ടതായി പടവ് പ്രസിഡന്റ് വി കെ മണി പറഞ്ഞു. കെ എൽ ഡി സി കനാലിൽ കുളവാഴയും കരുവേലയും നിറഞ്ഞു കിടക്കുക കാരണം നീരൊഴുക്ക് തടയപ്പെടുകയും ഞങ്ങൾ കൃഷി ഇറക്കാൻ ഈ അരിമ്പൂർ പഞ്ചായത്തിലെ പ്രത്യേകിച്ച് ചാലാടി പഴംകോളിലെ എല്ലാ ഭാഗങ്ങളിലും കൃഷി ഇറക്കാൻ സാധിക്കില്ല. 6 പെട്ടിപ്പറ ഇരുന്നാണ് ഞങ്ങൾ വെള്ളം വറ്റിക്കുന്നത്. ഞങ്ങൾക്ക് ഇത്രയും വർഷമായിട്ടും സബ്മേഴ്സിബിൾ പമ്പ് സെറ്റ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് വേണ്ടപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. രണ്ടാം മേഖലയിൽ കൃഷിയിറക്കേണ്ട പടവുകൾ പമ്പിംഗ് നിർത്തിയെങ്കിലും പടവുകളിൽ വെള്ളം കയറ്റി നിർത്തുന്നതില്ലെങ്കിലും ആക്ഷേപമുണ്ട്. ചിമ്മിനി ഡാമിൽ വെള്ളത്തിന്റെ കുറവുള്ളതിനാൽ എനാമാവ് ഷട്ടറിലൂടെ പരിധിയിൽ കൂടുതൽ വെള്ളം ഒഴുക്കി വിടാനാകാത്ത സാഹചര്യവുമുണ്ട്. രണ്ടാം മേഖലയിൽ പണിയേണ്ട പടവുകളിൽ വെള്ളം കയറ്റി നിർത്തിയാൽ മാത്രമേ ചാലാടിയിൽ കൃഷിയിറക്കാൻ സാധിക്കൂ എന്ന പടവ് കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നു. അരിമ്പൂരിലെ വരട്ടുകോർ മേഖലയിൽ ബണ്ട് കവിഞ്ഞ് വെള്ളം ഒഴുകുന്നുണ്ട്. ഇത് തുടർന്നാൽ ബണ്ട് കരാർ സാധ്യതയുണ്ടെന്നും അടിയന്തരമായി ഇടപെടണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. കേരളാവിഷൻ ന്യൂസ്, തൃശൂർ.